ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ആധുനിക ലോകത്തിൽ നമുക്കൊരാളുമായിട്ട് സംവദിക്കണമെങ്കിലും സംസാരിക്കണമെങ്കിലും ഒരു വിവരം അറിയിക്കണമെന്നുണ്ടെങ്കിലും ഇന്ന് ആധുനിക ലോകത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ഫോൺ സ്വിച്ച് ഓണാക്കി ഒരു നമ്പർ അടിച്ചു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ നമുക്ക് എത്തിക്കേണ്ടവരിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ കഴിയും. അതുമല്ല, ഇൻ്റർനെറ്റ് വഴി നമുക്ക് എങ്ങനെ എത്തിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് അത് ചെയ്യാൻ കഴിയും. അപ്പം ഇന്ന് വളരെ ആധുനിക രീതിയിൽ വളരെ പെട്ടെന്ന് നമ്മുടെ മെസ്സേജുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ആധുനിക രീതിയിൽ ഒരുപാട് ഒരുപാട് സജ്ജീകരണങ്ങളുള്ള ഈ കാലഘട്ടത്തിന് മുൻപ് നമുക്കെന്തായിരുന്നു സംവിധാനം? പണ്ട് ലാൻഡ് ഫോൺ ഉണ്ടായിരുന്നു. അപ്പോൾ ലാൻഡ് ഫോണിൽ വിളിച്ചാൽ ചില സമയത്ത് നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല, ചിലപ്പോൾ കിട്ടും. അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു വീട്ടിൽ വിളിച്ചിട്ട് അവിടെ, അല്ലെങ്കിൽ കുറച്ച് ദൂരെയുള്ള ഒരു വീട്ടിൽ വിളിച്ചിട്ട് അവരെ വിളിച്ചു വരുത്തി സംസാരിച്ച് വിവരം ധരിപ്പിക്കേണ്ട ഒരവസ്ഥയുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ട് ഇന്ന സമയത്തേക്കൊന്ന് വിളിക്കണം, അവിടെ വന്ന് ആ ഫോണൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് ആ കാര്യം പറയണമെന്നുള്ളൊരു സംവിധാനമായിരുന്നു ഈ ലാൻഡ് ഫോൺ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ. അതിനു മുൻപ് നമുക്കൊരു വിവരം, നമ്മൾ ദൂരദേശങ്ങളിൽ നിന്ന് നമുക്കൊരു വിവരം അറിയിക്കാൻ നമുക്ക് എന്തായിരുന്നു സംവിധാനം? കമ്പിയില്ല കമ്പി, ടെലഗ്രാം. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ കാലഘട്ടത്തിൽ ടെലഗ്രാം എന്ന് പറയുന്നൊരു പേപ്പർ, ഇതുപോലൊരു പേപ്പറിലാണ് ടെലഗ്രാം എന്ന് പറഞ്ഞ് റൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് 1953 വന്ന ഒരു പേപ്പറാണ്. ഇതുപോലെയാണ് ടെലഗ്രാം എന്ന് പറയുന്നൊരു പേപ്പർ വന്നിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എത്രമാത്രം പുരോഗമിച്ചു, പക്ഷേ ഇത് കണ്ടിട്ടില്ലാത്ത നമ്മുടെ ഒരുപാട് കുട്ടികളുണ്ടാവാം. ആധുനിക കാലഘട്ടത്തിൽ ഇതൊന്നും അറിയാത്തവരുണ്ടാവാം. അന്ന് കത്ത് അയച്ചാൽ കിട്ടാൻ ഒരുപാട് താമസം വരുന്നത് കൊണ്ടാണ് കമ്പി അടിക്കുന്നത്. ഒരാൾക്ക് സീരിയസ് എന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ പണം അയച്ചു തരണം, അതല്ലേ പണം അയച്ചിട്ടുണ്ട്, എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിലും അന്നത്തെ സംവിധാനം അത് മാത്രമായിരുന്നു. അതിൻ്റെ ഒരു തെളിവാണ് ഇത്. ഈ മെസ്സേജുകൾ എങ്ങനെയാണ് നമ്മളിൽ എത്തുന്നത്? അന്നും അത്രയും സിസ്റ്റമാറ്റിക്കായിട്ട് കമ്പിയില്ല കമ്പി, അത് കൊണ്ടു കൊടുക്കുന്ന വാർത്തകൾ, ശബ്ദമാർഗം എന്ന് പറഞ്ഞാൽ തരംഗമാർഗത്തിൽ വന്നുകൊണ്ടിരുന്ന ആ ശബ്ദം, ബീപ്പ് ശബ്ദത്തിൽ വന്നുകൊണ്ടിരുന്നതിനെ ടൈപ്പ് ചെയ്ത് ഇതുപോലെ അവർ ടൈപ്പ് ചെയ്തെടുത്താണ് നമുക്ക് ഓരോ മെസ്സേജുകളും തരുന്നത്. അത് വളരെ കുറച്ച് ഷോർട്ട് ഹാൻഡായിട്ട് വളരെ കുറച്ച് അക്ഷരത്തിൽ എഴുതി നമുക്കന്ന് മെസ്സേജ് തന്നുകൊണ്ടിരുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന്, അതായത് ഒരുപാട് താമസിക്കാതെ നമുക്ക് വിവരങ്ങൾ കൃത്യമായിട്ട് അറിയുവാൻ കഴിഞ്ഞിരുന്നു വന്ന്. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുതിയ തലമുറയിൽ പലരും ഇത് കണ്ടു കാണത്തില്ല. ഇത് പ്രിൻ്റ് ചെയ്യുന്ന ഇവിടെ മാത്രമാണ്, ഇത് അവരുടെ ഒരു ഫോമാണ്, ഈ ഫോമിൻ്റെ അടിയിൽ മാത്രമാണ് പ്രിൻ്റ് ചെയ്തത്. ഇതിപ്പോൾ ഒരു മെസ്സേജ്, ഒരു വിവാഹ ആശംസകൾ അയച്ചുകൊണ്ടുള്ള ഒരു ലെറ്ററാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത്രമാത്രമാണെങ്കിൽ പോലും എന്താണെങ്കിലും ഇതുപോലെ അവരുടെ ഒരു ഫോമിൽ ഇത് ടൈപ്പ് ചെയ്ത് ഇത്രയും വളരെ കുറച്ച് ടൈപ്പിംഗ് മാത്രം ചെയ്താണ് ഇത് അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊരു വിവാഹ ആശംസയായതുകൊണ്ടാണ് ഇതിൽ ഒരു സീൽ ഇങ്ങനെ അടിച്ചു വന്നേക്കുന്നത്. അതേസമയം മറ്റൊരു വാർത്തയാണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൈകൊണ്ട്, ആ ശബ്ദം, അതിൻ്റെ ബീപ്പ് ശബ്ദം കേട്ട് അതിൽ കൈകൊണ്ട് എഴുതിയാണ് ആ മെസ്സേജുകൾ അന്ന് മറ്റുള്ളവരിൽ എത്തിച്ചിരുന്നത്. മുൻകാലങ്ങളിൽ വന്നുകൊണ്ടിരുന്നത് റെയിൽവേ സ്റ്റേഷനുകളിലായിരുന്നു, പോസ്റ്റ് ഓഫീസുകളില്ലാത്ത സ്ഥലങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകളിലായിരുന്നു ഈ സാധനം വന്നുകൊണ്ടിരുന്നത്. പിന്നീടാണ് പോസ്റ്റ് ഓഫീസുകളിലേക്ക് എത്തിയത്. അതിനു മുമ്പ് റെയിൽവേ സ്റ്റേഷനിൽ വന്നാലും ഈ സാധനം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് ഇത് ആളിവിടെ കൊണ്ടുവന്ന് എത്തിച്ച് വീടുകളിൽ കൊടുക്കുന്ന സംവിധാനമായിരുന്നു. മെസ്സഞ്ചർ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ഇന്ന് ആ ഒരു പോസ്റ്റില്ല, എന്നാലും ഈ സാധനം അന്ന് കൃത്യമായിട്ട് വീടുകളിൽ എത്തിച്ചു കൊടുത്തിരുന്നു. ആശയവിനിമയത്തിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു സംവിധാനം ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് നിർത്തിലാക്കിയിരിക്കുകയാണ്, കാരണം അതിൻ്റെ ആവശ്യമില്ല. പഴയ ടെലഗ്രാം നിങ്ങളെ ഒരിക്കൽ പരിചയപ്പെടുത്തുകയാണ്, ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തുകയാണ്. ഇതായിരുന്നു മുൻകാലങ്ങളിൽ ടെലഗ്രാം എന്ന് പറഞ്ഞ കമ്പിയില്ല കമ്പി. നമുക്ക് മറ്റുള്ള വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ, നമ്മുടെ വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് അറിയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാന മാർഗം പഴയകാലത്തുണ്ടായിരുന്ന ഇതാണ്. ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വിവരം നിങ്ങളെ ധരിപ്പിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.